ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ക്യാരറ്റ് കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണെന്ന് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ബീറ്ററോ ഓവണോ ഒന്നും ഉപയോഗിക്കാതെയാണ് മിക്സിയും കുക്കറും വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളയില്ല ഞാൻ മിക്സിയുടെ ജാർ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഞാനൊരു ചെറിയ ബൗളിൽ ഇതുപോലത്തെ ഒരു ബൗളിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ക്യാരറ്റും മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ ഒരൽപ്പം ഓയിൽ തടവി അടിയിൽ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാൻ വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാൻ വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം സൺഫ്ലവറോ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപ്പമായിട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കണം അപ്പോൾ ഒരുമിച്ചിടാൻ പാടില്ല കുറച്ച് കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടുതൽ എടുക്കാൻ പാടില്ല അതുപോലത്തെ ഒരു ചെറിയ ബൗളിൽ തന്നെ എടുക്കുക അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ തയ്യാറായി ഈ ഒരു പരുവത്തിലാണ് കേക്ക് ബാറ്ററി വേണ്ടത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് കുക്കറ് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് കുക്കറ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉപയോഗിക്കേണ്ട അടിയിൽ അല്പം നെയ്യ് തടവിക്കൊടുത്താൽ മതി ഇനി ഇത് മൂടി വെച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വേവിച്ചെടുക്കണം ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി നേരം വേവിച്ചെടുത്താൽ മതി കുക്കറിൻ്റെ വിസിലിടാതെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി അപ്പോഴാണ് ഈ ജെറിയും മുന്തിരിയൊക്കെ കൊടുത്തത് അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഇവിടെ തയ്യാറായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക നിങ്ങൾ ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അസലക്കും